ഈ ആധുനിക കാലത്ത് യന്ത്ര സാങ്കേതിക വിദ്യയിൽ ഉപകരണങ്ങളിൽ മനുഷ്യന് സൗകര്യപ്രദമായ പല കാര്യങ്ങളിലും ഒരുപാടൊരുപാട് പുരോഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലുള്ള എ വരെ ആ സംഗതികളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന പുരോഗതി പോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ സുഖകരമായ സഞ്ചാരത്തിനും ചില പുതിയ മോഡലുകൾ ഇവോൾവ് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഉപകരണങ്ങളുടെയും വിദ്യകളുടെയും ഒക്കെ കാലഹരണപ്പെടൽ പോലെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ശക്തമായ മാറ്റങ്ങൾക്ക് ചേഞ്ചസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് വീടുകളിൽ ആരും ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല അമ്മാവൻ അപ്പൂപ്പൻ അമ്മുമ്മ കുഞ്ഞമ്മ വല്യമ്മ കൂട്ടുകുടുംബം കോഴി താറാവ് ആട് പശു ഇതിനെയൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പറമ്പുണ്ട് കൃഷിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതെല്ലാം മാറി മാറി ചെറിയ കുടുംബമായി അണുകുടുംബമായി അപ്പോഴും ഇത് വളരെ ആയിരുന്നു ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയിൽ ഒരു പത്ത് പതിനാറ് പതിനേഴ് കൊല്ലം അങ്ങ് പോകും കാരണം കുട്ടികളുടെ പഠനം അതുമൊക്കെയായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കുടുംബനാഥൻ എവിടെങ്കിലും പോയും എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇനി കുടുംബനാഥൻ പോയാൽ ഈ പറയുന്ന ഭാര്യയും മക്കളെയും ഒക്കെ ചിലപ്പോൾ അവിടേക്ക് കൊണ്ടുപോണ്ടി വരും അപ്പോൾ ഇവരുടെ അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവരൊരു പഴയ കുടുംബ സംവിധാനത്തിൻ്റെ തുടർച്ചയായതുകൊണ്ട് മൂന്നാല് മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ റീട്ടൈൻ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അവർ പക്ഷേ ഇനി വരാൻ പോകുന്ന കാലം അങ്ങനെയല്ല ഈ അണുകുടുംബങ്ങളിൽ നിന്ന് മക്കളങ്ങ് പോവുകയാണ് രണ്ട് മക്കളും യാത്രയായി കഴിയുമ്പോൾ പിന്നെ ഈ അച്ഛനും അമ്മയും മാത്രമാണ് ബാക്കിയാവുന്നത് ആ ബാക്കിയാവുന്നവർ സന്തോഷത്തിന് വേണ്ടി ചില പുതിയ മോഡലുകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിലൊരു മോഡൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് രണ്ടോ മൂന്നോ സഹോദരന്മാർ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു മതിൽക്കെട്ടിനകത്ത് വ്യത്യസ്ത പേരുകളിൽ ഒരേ അങ്കണം പങ്കിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അത് നല്ല സ്നേഹബന്ധമുള്ളവരാണെങ്കിൽ നല്ല രസമുള്ള ജീവിതമാണ് എല്ലാവരുടെയും മക്കൾ ഒരുമിച്ച് കളിക്കുന്നു ഏതെങ്കിലും ഒരു വീട്ടിലാളുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സുരക്ഷിതമാണ് അതാണ് ഒരു സംഗതി രണ്ടാമത്തെ ഇപ്പോൾ കണ്ടുവരുന്നൊരു രീതി മക്കളൊക്കെ എവിടെങ്കിലും പോകുമ്പോൾ കയ്യിലുള്ളത് എന്തെങ്കിലുമൊക്കെ വിറ്റുപുറക്കി ഏതെങ്കിലും അഗതി മന്ദിരങ്ങളിലോ അനാഥ മന്ദിരങ്ങളിലോ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെയല്ല സെപ്പറേറ്റ് ഒരു മുറിയും ബാത്റൂമും അവരുടെ ഫുഡും സോഷ്യൽ എൻഗേജ്മെൻസും ഒക്കെയായി ജീവിക്കുന്നു സംഗതി അത് പറയുമ്പോഴും അനാഥമന്ദിരമാണ് അഗതി മന്ദിരമാണ് അതിന് അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ആരോടും പറയാനൊന്നും പറ്റില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് ഞാനും എൻ്റെ സുഹൃത്ത് ഫിറോസും കൂടി ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ അവിടെ ഒരു മോഡൽ കണ്ടു അത് വേറൊന്നുമല്ല ഇരുവരുടെയും മക്കൾ മറ്റൊരു രാജ്യത്താണ് അവർ പരസ്പരം വിവാഹം കഴിക്കുകയും ചെയ്തു ഈ മക്കൾ തമ്മിൽ രണ്ടു പേരുടെയും അച്ഛനും അമ്മയുമാണ് നാട്ടിലുള്ളത് അതിലൊരാൾക്കൊരു അപകടം ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഈ രണ്ട് അച്ഛനമ്മമാരും കൂടി മറ്റേ അച്ഛനമ്മമാരുടെ കൂടെ അവരെ വീട്ടിൽ പോയി താമസിച്ചു അപ്പോൾ അവിടെ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും അച്ഛനും അമ്മയും നാല് പേർ അവരൊരുമിച്ച് സന്തോഷമായി വർത്തമാനം പറയുന്നു ടി വി കാണുന്നു രാഷ്ട്രീയം സംസാരിക്കുന്നു ചരിത്രം സംസാരിക്കുന്നു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു ഈ രോഗികളായിട്ടുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അതിന് സമയം കണ്ടെത്തുന്നു അതൊരു നല്ല മോഡലായി എനിക്ക് തോന്നി അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഒരു ബന്ധു കൂടിയായ ഒരാൾ അവരുടെ മൂന്ന് മക്കളും ഡോക്ടർമാരാണ് ഈ മൂന്ന് മക്കളെയും വിവാഹം കഴിച്ചതും രണ്ടുപേരെ വിവാഹം കഴിച്ചത് ഡോക്ടറാണ് മറ്റൊന്ന് വേറൊരാളാണ് ഈ ആറുപേരും ദൂരസ്ഥലങ്ങളിലാണ് ഈ മൂന്ന് രക്ഷകർത്താക്കളുടെയും പിതാവും മാതാവുമായി ഈ ആറുപേർ മൂന്ന് വീടുകളിലായി കഴിയുന്നുണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ മക്കൾ ചെയ്യേണ്ടത് ഈ ആറുപേർ കൂടെ കരുതി എവിടെയെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങി ഒരു മൂന്ന് നിലയിൽ വീട് വെച്ച് ഓരോ ഫ്ലാറ്റുകളിൽ ഓരോ പാപ്പയും ഉമ്മയും താമസിക്കുന്ന രീതിയിലാക്കി എല്ലാവർക്കും കൂടി കോമണായി പാചകം ചെയ്യാൻ ഒരു കിച്ചണും അതിനൊരു കുക്കും ഒക്കെ വെച്ചാൽ സന്തോഷമായി ഒരു ഭർത്താവനൊക്കെ പറഞ്ഞ് ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്ത് ഒരാൾക്ക് അസുഖം വന്നാൽ മറ്റൊരാൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ജീവിക്കേണ്ട മോഡലുകൾ ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ പറയും ഭാര്യ വീട്ടിൽ പോയി നിന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിന്നാൽ അച്ഛ വീടാണ് അച്ഛൻ വീടാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇനി വാർദ്ധകൃകാലത്ത് മനസമാധാനം വേണമെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു വിട്ട പാഠങ്ങളുമായി പറന്നുപോയ മക്കളെ നോക്കി വെറുതെ കോട്ടുവാ വിട്ടിട്ട് കാര്യമില്ല ബാക്കിയാവുന്നവർ നല്ല ചില മോഡൽസ് ഇവോൾവ് ചെയ്യണം അത് ഇനി സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ് സാങ്കേതികവിദ്യകൾ രൂപപ്പെടുത്തുന്നത് പോലെ സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ അല്ലെങ്കിൽ സോ സോഷ്യൽ വർക്കേഴ്സ് എം എസ് ഡബ്ല്യൂക്കാർ സോഷ്യോളജിക്കാരൊക്കെ അത്തരം ചില മോഡലുകളുടെ ചർച്ച ഈ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു കാരണം ഒരുപാട് വൃദ്ധരായ മനുഷ്യർ പല വീടുകളിലും നെടുവീർപ്പുകളോടെ കഴിയുന്നു ആകെ ആശ്രയം വീഡിയോ കോളും അല്ലെങ്കിൽ വരുന്ന മെസ്സേജും അത്തരം കാര്യങ്ങളുമാണ് ഒരുപക്ഷെ ഇതുപോലെയുള്ള നെറ്റ്വർക്കിങ്ങോ ലിവിങ് ടുഗതറോ ഒക്കെ ആക്കിയാൽ ലിവിംഗ് ടുഗതറൊക്കെ ഇപ്പോൾ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ആരോഗ്യമുള്ളവർ താമസിക്കുന്നതിന് വേണ്ടി പറയുന്ന പേരുകൾ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള മനോഹരമായ സോഷ്യൽ ലിവിംഗ് ടുഗദറാക്കി അങ്ങനെ ചിലതൊക്കെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഈ സമൂഹം സഞ്ചരിക്കുന്നത് വല്ലാത്ത ഏകാന്തതയുടെ ദുരന്തങ്ങളിലായിരിക്കും ചിലപ്പോൾ ദുർഗന്ധം വരുമ്പോഴായിരിക്കും അവിടെ കിടന്നവർ മരിച്ചു എന്നുള്ള കാര്യം മറ്റുള്ളവരറിയുന്നത് പോലും